അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ് അല്ലെ വശങ്ങളും കോണുകളിലെ നമ്മൾ സമാന്തരികതയെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ഇനി എന്താണ് സമാന്തരികം എന്ന് പറഞ്ഞാൽ, ഞാനൊരു സമാന്തരികം വരച്ചു അല്ലെ, അതിന് പേരും കൊടുത്തു, ഇവിടെ എ ബി സി ഡി എന്ന സമാന്തരികം ഇനി പേര് വരച്ചു. ഇനി ഞാൻ എ സി എന്നൊരു വികരണം വരച്ചു. അപ്പൊ എ സി എന്നൊരു വികരണം, അപ്പൊ അങ്ങനെ വരക്കുമ്പോ അല്ലെ എ ഡി സി എന്നൊരു ത്രികോണമായി മാറും, അതേപോലെ എ ബി സി എന്നൊരു ത്രികോണമായി വരും അല്ലെ. സംശയം ഉണ്ടോ? നമുക്ക് നോക്കാം. ഇത് നമ്മളെ സമാന്തരികം വന്ന് അല്ലെ, ഈ സമാന്തരം നമ്മളൊരു വികരണമായിട്ട് വരച്ചു, അത് വെച്ചിട്ട് നമ്മളൊരു കട്ട് ചെയ്തെടുത്തു വിചാരിക്കാം അല്ലെ. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വിചാരിക്കാം. അപ്പൊ ഇത് എന്തായി വരും നോക്കാം. അപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്ത് മാറ്റി. അപ്പൊ എന്തായി മാറിയത്? ഇതൊരു ത്രികോണമാണ്, അതേപോലെ ഇതൊരു വേറൊരു ത്രികോണമായി മാറും. ഈ രണ്ട് ത്രികോണം തുല്യമാണോ എന്ന് നോക്കണം അല്ലെ. അപ്പൊ അതിന് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, എന്ത് ചെയ്യാ അല്ലെ, ഇതിനെ അല്ലെങ്കിൽ അതിനെ എന്തെങ്കിലും ഒന്നിനെ എന്ത് ചെയ്യാ, ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാ, അടുവിച്ച് നോക്കുക അല്ലെ, ഒന്ന് തിരിച്ചിട്ട് നോക്കുക അല്ലെ. ഇപ്പൊ ഒരു ചെറിയ റൊട്ടേഷൻ കൂടി ആവശ്യമുണ്ട് അല്ലെ, എന്നിട്ട് എന്ത് വെച്ച് നോക്കുക. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ എന്തായി മാറി? തുല്യമാണ്. അപ്പൊ ഒരു സമാന്തരികത്തെ നമ്മളൊരു വികരണം കൊണ്ട് അല്ലെ മുറിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് ത്രികോണങ്ങൾ എന്തായി മാറും? തുല്യമാവും അല്ലെ. അപ്പൊ അങ്ങനെ സമാന്തരത്തെ മുറിച്ചു കഴിയുമ്പോൾ രണ്ട് ത്രികോണങ്ങളായി വരും അല്ലെ. ഒരു ത്രികോണം നമുക്ക് ഇങ്ങനെ മാറ്റി അല്ലെ, അപ്പൊ രണ്ട് ത്രികോണമായി കിട്ടും. ആ രണ്ട് ത്രികോണങ്ങൾ എന്തായി മാറും? തുല്യമാണ് വരുന്നത്. ഇതൊരു സമാന്തരികമാണ് അല്ലെ. ഈ സമാന്തരികത്തിന്റെ നമ്മൾ തുല്യമാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു അല്ലെ. തുല്യ വശങ്ങൾക്ക് തുല്യ കോണുകൾ എഴുതാൻ പറഞ്ഞു വിചാരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? ഈ അല്ലെ ഒരു വികരണം വരച്ചിട്ടുണ്ട് നമ്മൾ അല്ലെ. ഏതാണ് എ ബി എന്നൊരു വികരണമാണ് വരച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തു എന്ന് വിചാരിക്കാം അല്ലെ. അപ്പൊ ഏതൊക്കെ വശങ്ങൾക്കാണ് തുല്യം എന്നറിയാൻ വേണ്ടി ഇതാണ് കട്ട് ചെയ്തെടുത്തു. അപ്പൊ വീണ്ടും എന്തായി? ഇത് രണ്ട് ത്രികോണങ്ങളായി മാറി. ഇനി എന്ത് ചെയ്യും? ഇത് ഏതൊക്കെ വശങ്ങളാണ് തുല്യം, അപ്പൊ എന്ത് ചെയ്യുന്നത്, ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ കൊണ്ടുപോയി വെച്ച് നോക്കുക അല്ലെ. അപ്പൊ ഏതൊക്കെ തമ്മിൽ തുല്യം എന്ന് കിട്ടിയല്ലോ നമുക്ക് അല്ലെ. അപ്പൊ ഇതാണ് നമുക്ക് തുല്യ ത്രികോണങ്ങളാണ് കിട്ടിയത്. അപ്പൊ ഏതൊക്കെ കിട്ടിയത് അല്ലെ, ഈ എ സി എന്ന വശത്തിനും എ ഡി എന്ന വശവും തുല്യമാണ്, അതേപോലെ ബി സി എന്ന വശവും അല്ലെ ബി ഡി എന്ന വശവും എന്താണ്, തുല്യമാണ്. എ ബി എന്നത് രണ്ടും ഒരേപോലെ അല്ലെ എ ബി വന്നത് നമുക്ക് അല്ലെ. അപ്പൊ അത് പറയാം, തുല്യ ത്രികോണങ്ങളാണ് പറയാം അല്ലെ. നമ്മൾ ചെയ്തെന്താ, ഒരു ത്രികോണത്തെ മറ്റു ത്രികോണത്തിന്റെ മുകളിൽ വെച്ച് നോക്കിയിട്ടാണ് ചെയ്തത്. നമുക്കല്ലാതെ നമ്മളൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. എ ഡി ബി സി എന്നൊരു സമാന്തരികമാണ്, അല്ലെ എ ബി എന്നൊരു എന്താണ്, ഒരു വികരണം. ഇതിന് തുല്യമായി വരുന്ന ഏതൊക്കെ വരുന്ന വശങ്ങൾ വരുന്നത് അല്ലെ, അതേപോലെ കോണുകൾ എഴുതാന്ന് ചോദിച്ചെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം അല്ലെ, ഇവിടെ എ സി എന്ന വശം നമ്മൾ എത്രയാണ്, 5 സെന്റിമീറ്റർ അല്ലെ. അതേപോലെ 5 സെന്റിമീറ്റർ വരുന്ന വരുന്നുണ്ടല്ലോ ഇവിടെ, അത് എത്ര ബി ഡി ആണ് അല്ലെ. അത് എത്ര ആയിരിക്കും നമുക്ക് കിട്ടുക, 5 സെന്റിമീറ്റർ. ഇനി എ സി എന്ന വശത്തിന്റെ എതിരെ വരുന്ന കോണ് ഇതാണ് അല്ലെ. പക്ഷെ നമുക്ക് കോൺ ബി എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അതിനെങ്ങനെ പറയേണ്ടി വരും, നമുക്ക് എ ബി സി എന്ന് പറയേണ്ടി വരും. കോൺ എ ബി സി ആണ് ആരുമായിട്ട് തുല്യമാണ്, ബി ഡി എന്ന എതിർവശമായി വരുന്നത്, അതാണ് ഈ ഇതാണ് അല്ലെ, ഈ കോണാണ്. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ പറയാം, ഡി എ ബി എന്ന കോണുമായിട്ട് എന്തായിരിക്കും, തുല്യമായിരിക്കും അല്ലെ. അപ്പൊ എങ്ങനെ കോണുകൾ പറയുന്നത് ഇവിടെ, അല്ലെ എ ബി സി എന്ന കോണാണ് അതും, അതേപോലെ എന്താ പറയാ ഡി എ ബിയുമായിട്ടും തുല്യമാണ്. ഇനി അടുത്ത 6 സെന്റിമീറ്റർ എടുത്തു, അതാണ് ബി സി ആണ് അല്ലെ. അതേപോലെ 6 സെന്റിമീറ്റർ വരുന്ന ഇവിടെ ആരാ, എ ഡി ആണ്. അപ്പൊ എ ഡി ഈക്വൽ ടു എത്രയായി അല്ലെ, 6 സെന്റിമീറ്റർ ആയി മാറി. ഇനി നോക്കുക, ഈ ബി സിന്റെ എതിരെ വരുന്ന കോണ് ഇതാണ് അല്ലെ, ഈ കോണ് നമ്മളെ എതിരെ വരുന്ന കോണ്. അതങ്ങനെ ഏതാ, സി എ ബി ആണ്. അപ്പൊ കോൺ സി എ ബി, ഇവിടെ നോക്കുക എ എന്നാണ് വരുന്നത്, അത് ഇവിടെ വരണം, ആ രീതിയിലാണ് എഴുതുക. എന്നാണ് കോൺ സി എ ബി സമം. ഇനി എ ഡി എന്ന് പറയുന്നത് ഏതാണ് നമുക്ക് അല്ലെ, ഇതാണ്. അപ്പൊ ഇതിനെതിരെ വരുന്ന കോൺ പറഞ്ഞാൽ ഇതാണ് എതിരെ വരുന്ന കോൺ. അതിനെങ്ങനെ എഴുതാ, എ ബി ഡി ആണ് അല്ലെ, ബി ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എ ബി ഡി ആക്കി പറയാം. അപ്പോൾ കോൺ എ ബി ഡി ആണ് അതിന് തുല്യമായി വരുന്ന കോൺ. ഇനി അടുത്ത വശം ഏതാ, 8 സെന്റിമീറ്റർ ആണ്. അത് ഏതാണ് അല്ലെ, ഇനി അടുത്ത വശം എന്ന് പറയുന്നത് അല്ലെ എ ബി ആണ്. അപ്പൊ രണ്ട് ത്രികോണത്തിനും അല്ലെ എന്താണ്, തുല്യമാണ്. അപ്പൊ അവിടെ 8 സെന്റിമീറ്റർ. അപ്പൊ അതിനെതിരെ വരുന്ന കോണുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഇതാണ് അല്ലെ, കോൺ സി ആണ്. അതിന് നമുക്ക് കോൺ സി മാത്രം എഴുതാൻ പറ്റും. അതേപോലെ എന്തറിയാം, ഇവിടെ കോൺ ഡി ആക്കി മാറ്റി എഴുതാം. ഇതേപോലെ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം അല്ലെ, കോൺ
എ ഡി ബി ആക്കി മാറ്റിയത്. അപ്പൊ അങ്ങനെ കോൺ എ ഡി ബി ആണ്. ഇതെങ്ങനെ മാറ്റിയത്? അല്ല സി ആണ്. അപ്പൊ എന്താ കോൺ എ സി ബി ആണ്. അപ്പൊ കോൺ എ സി ബി ആക്കി എഴുതാം. അപ്പൊ ഇതാണ് നമ്മളെ തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ വരുന്നത്. അങ്ങനെ ഇതിന്റെ കോണുകളും വശങ്ങളും തുല്യമായി എഴുതിയ നോക്കാം നമുക്ക്. അല്ലെ എങ്ങനെ നമുക്ക് ഫസ്റ്റ് ഞാൻ എ സി എടുത്തു. അല്ലെ എ സി സമം ഇവിടെ എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. അല്ലെ ആ 5 സെന്റിമീറ്റർ വേറെ വശം വരുന്ന പറയാൻ ബി ഡി ആണ്. അപ്പൊ എന്താവും? അല്ലെ ബി ഡി സമം എത്രയായി? അല്ലെ 5 സെന്റിമീറ്റർ ആണ്. ഇനി അതിനെതിരെ വരുന്ന കോണുകൾ എന്ന് പറയുമ്പോൾ എ സിന്റെ എതിരെ വരുന്ന കോണാണ് ഇതല്ലേ ബി എൻ ആണ്. അപ്പൊ നമുക്ക് ഏതാ എങ്ങനെ എ ബി സി ആക്കി എഴുതാം. അപ്പൊ കോൺ അല്ലെ എ ബി സി സമം അല്ലെ ബി ഡി എന്ന വശം ഇതാണ്. ഇതിനെതിരെ വരുന്ന കോണാണ് ഇതാണ് അല്ലെ. അപ്പൊ എങ്ങനെ ഡി എ ബി ആക്കി എഴുതാം. അപ്പൊ എങ്ങനെ കോൺ ഡി എ ബി ആക്കി എഴുതി. ഇനി അടുത്ത വശം എടുത്ത് ഞാൻ ഏതാണ് 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ എന്നാ ബി സി ആണ് അല്ലെ. അപ്പൊ ബി സി സമം അല്ലെ 4 സെന്റിമീറ്റർ ഈ ഇവിടെ വരുന്നത് ഏതാണ്? അല്ലെ എ ഡി ആണ്. അപ്പൊ എ ഡി ടി എത്രയാണ് നമുക്ക്? അല്ലെ 4 സെന്റിമീറ്റർ ആണ്. ഞാൻ അതിനെതിരെ വരുന്ന കോൺ നോക്കാം. അല്ലെ ബി സിന്റെ എതിരെ വരുന്ന കോൺ എ ആണ് അല്ലെ. അപ്പൊ ഇതെങ്ങനെ എഴുതാം? സി എ ബി ആക്കി എഴുതാം. അപ്പൊ കോൺ സി എ ബി സമം ഇനി ഇവിടെ എ ഡിക്ക് എതിരെ വരുന്ന കോൺ ബി ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? അല്ലെ ഡി ബി എ അല്ലെങ്കിൽ എ ബി ഡി ആക്കി എഴുതാം. അപ്പൊ ഏറ്റവും നല്ല എങ്ങനെയാണ്? അല്ലെ എ ബി ഡി ആക്കി എഴുതി. അപ്പൊ കോൺ എ ബി ഡി ആക്കി എഴുതി. ഇനി ഇവിടെ അടുത്ത വരുന്നത് എ ബി ആണ് അല്ലെ. എ ബി എന്ന് രണ്ടിലും ഒരേ വശം തന്നെയല്ലേ 6 സെന്റിമീറ്റർ. അപ്പൊ അതിന് തുല്യമായിട്ട് കോണുകൾ ആരൊക്കെയാണ്? അല്ലെ കോൺ സി സമം അല്ലെ കോൺ ഡി ആണ്. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അല്ലെ കോൺ എ സി ബി സമം കോൺ എ ഡി ബി ആക്കിയും എഴുതാം അല്ലെ. എങ്ങനെ? കോൺ എ സി ബി സമം കോൺ എ ഡി ബി ആക്കി എഴുതാം. ഇങ്ങനെയാണ് നമുക്ക് തുല്യമായ വശങ്ങൾക്ക് എതിരെ കോണുകൾ എടുത്ത് എഴുതിയത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം അല്ലെ. നമുക്ക് ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാണ്ടായിരുന്നത് അല്ലെ. ആ ക്വസ്റ്റ്യൻ എന്താ പറയണേ, തന്നിട്ടുണ്ട് ഒരു അല്ലെ ഒരു എന്താണ് സമാന്തരം തന്നിട്ടുണ്ട്. അതിലെന്താ, ചിത്രത്തിൽ ത്രികോണം എ ബി സിയും ത്രികോണം എ ബി ഡിയും എന്നിവ കോണുകൾ തുല്യമാണോ എന്തുകൊണ്ട്, തുല്യമാണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് പറഞ്ഞു എന്തിയാ ഇതൊന്ന് മാറ്റി വരയ്ക്കുക അല്ലെ. അപ്പൊ മാറ്റി വരയ്ക്കുമ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ വരച്ചു അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ കയ്യിൽ വന്ന് മുകളിലത്തത് താഴത്തത് ഇങ്ങനെ വന്നു. ഇനി ഇതിന് സി എന്ന് പേര് കൊടുത്തു, ഇതിന് എ എന്ന് പേര് കൊടുത്തു, ഇതിന് ബി എന്ന് പേര് കൊടുത്തു അല്ലെ. ഇവിടെ 6 സെന്റിമീറ്റർ ആണ്, ഇവിടെ 8 സെന്റിമീറ്റർ ആണ് അല്ലെ. ഇവിടെ 8 സെന്റിമീറ്റർ, ഇത് ഡി ആണ്, പിന്നെ ഇത് 6 സെന്റിമീറ്റർ അല്ലെ. നമുക്ക് ഒറ്റയടിക്ക് പറയാലോ അല്ലെ. എ സി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര? 8 സെന്റിമീറ്റർ. ആ 8 സെന്റിമീറ്റർ ആരുമായി തുല്യമാണ്? എ ഡിയുമായിട്ടാണ് തുല്യമാകുന്നത് അല്ലെ. അപ്പൊ എ ഡി സമത്രായി 8 സെന്റിമീറ്റർ. ഇനി അതിന് കോണുകൾ നോക്കുക അല്ലെ. എ സി ഇതാണ്. അപ്പൊ ഇതിനെതിരെ വരുന്ന കോണ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്. അപ്പൊ എങ്ങനെ ഇതാ കോൺ എ ബി സി ആക്കിയത്. അപ്പൊ കോൺ എ ബി സി സമം അല്ലെ. പിന്നെ എ ഡി ആണ് ഇതാണ് അല്ലെ. ഇതിനെതിരെ വരുന്ന കോണ് ഇതാണ്. ഇതെങ്ങനെ ഇതാ എ ബി ഡി അല്ലെ. കോൺ എ ബി ഡി ആക്കി എഴുതാം. ഇനി അടുത്ത വശത്ത് ബി സി അല്ലെ. ബി സി എന്ന് പറഞ്ഞാൽ അത്ര 6 സെന്റിമീറ്റർ. ആ 6 സെന്റിമീറ്റർ ഇവിടെ ഇവിടെ വരുന്നത് അല്ലെ. അപ്പൊ എത്രയാണ് ബി ഡി സമം? എത്രയായി? 6 സെന്റിമീറ്റർ ആണ്. ഞാൻ അതിനെതിരെ വരുന്ന കോൺ നോക്കാം അല്ലെ. ബി സിന് എതിരെ വരുന്ന കോൺ ഇതാണ്. അപ്പൊ എങ്ങനെ ഇതാ അല്ലെ കോൺ സി എ ബി ആക്കിയത് അല്ലെ. കോൺ സി എ ബി സമം അല്ലെ. പിന്നെ ഈ ബി ഡിക്ക് എതിരെ വരുന്ന കോൺ ഇതാണ്. എങ്ങനെ ഇതാ കോൺ ഡി എ ബി ആക്കിയത്. കോൺ ഡി എ ബി ആക്കിയത്. ഇനി അടുത്ത ആരുള്ളൂ? എ ബി ആണ് അല്ലെ. എ ബി പൊതുവശയല്ലേ അല്ലെ. അത് എത്രയുള്ള സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, രണ്ടിനും ഒരേ കോണളവോ ആരെ ഈ കോണളവും ഈ കോണളവും തുല്യ. അപ്പൊ അതെന്ത് പറയാം? കോൺ സി സമം അല്ലെ കോൺ ഡി ആണെന്ന് പറയാം. ഇനി മാറ്റി എഴുതണമെങ്കിൽ എങ്ങനെ ഇതാ അല്ലെ. എ സി ബി സമം എന്തെയ്താ അല്ലെ എ ഡി ബി ആക്കി എഴുതാം. അപ്പൊ രണ്ട് ത്രികോണങ്ങൾ എന്ത് ത്രികോണങ്ങളായി അല്ലെ? തുല്യ ത്രികോണങ്ങളായി മാറി. ഏതൊക്കെ തുല്യ ത്രികോണങ്ങളായത്? അല്ലെ ത്രികോണം എ ബി സി എന്ന ത്രികോണവും ത്രികോണം എ ബി ഡി എന്ന ത്രികോണവും എന്തായി? അല്ലെ തുല്യ ത്രികോണങ്ങളാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയണേ, ചിത്രത്തിലെ എ ബി സി ഡി എന്ന ചതുർഭുജത്തിൽ എ ബി സമം എ ഡി ആണ്, ബി സി സമം സി ഡി ആണ് അല്ലെ. ചതുർഭുജം തന്നിട്ടുണ്ട്,
അതിലെ എല്ലാ കോണുകളും കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചിത്രം ആദ്യം വരച്ചു നോക്കാം അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ചതുർഭുജം എന്ന് പറഞ്ഞത് അല്ലെ. ഇങ്ങനെ ചതുർഭുജമാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ വരച്ചു അല്ലെ. ഇവിടെ ഡി ആണ്, പിന്നെ ഇവിടെ എ ആണ്, ഇവിടെ സി ആണ്, ഇവിടെ ബി ആണ് അല്ലെ. ഇവിടെ ഉണ്ടാവുന്ന കോണളവ് 30, ഇവിടെ ഉണ്ടാവുന്ന കോണളവ് 50 ആണ്. പിന്നെ നമുക്ക് തന്നത് ആരൊക്കെയാണ് അല്ലെ, എ ബി സമം എ ഡി തന്നിട്ടുണ്ട് അല്ലെ. അതേപോലെ ആര് തന്നിട്ടുണ്ട്, ബി സി സമം സി ഡി തന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം എ സി എന്നൊരു പൊതുവശമാണ് അല്ലെ. ഇവിടെ തന്ന കോണളവ് ഏതൊക്കെയാണ് അല്ലെ, കോൺ എ സി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട് അല്ലെ, 50 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. പിന്നെ ഏതാ ഡി എ സി എന്ന് തന്നിട്ടുണ്ട്, എത്ര ഡി എ സി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം എ ബിയും എ ഡിയും വശങ്ങൾ തുല്യമാണെങ്കിൽ അവ എതിരെ വരുന്ന കോണുകൾ എന്തായിരിക്കും, തുല്യമാണെന്ന് അറിയാം. അപ്പൊ എ ബിന്റെ എതിരെ വരുന്ന കോൺ എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കോൺ ഇല്ലേ എ സി ബി ആണ് അല്ലെ, ആരുമായിട്ട് തുല്യമാകും, എ ഡി എന്ന വശത്തിന്റെ എതിരെ വരുന്ന കോണുമായിട്ട് തുല്യമാണ്. അപ്പൊ എ ഡി ആണ് ഇതാണ്, ഇതിന്റെ എതിരെ വരുന്ന കോണാണ് ഇതാണ്. എങ്ങനെ ഇതാ എ സി ഡി ആണ്. അപ്പൊ കോൺ എ സി ഡി ആണ്. നമുക്കറിയാം കോൺ എ സി ബി തന്നിട്ടുണ്ട്, എത്ര 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം നമുക്ക്, കോൺ എ സി ഡി സമം എത്ര കിട്ടും അല്ലെ, 50 ഡിഗ്രിയാവും. കാരണം എന്താ അല്ലെ, എ സി ബി സമം 50 തന്നതുകൊണ്ട് അപ്പൊ ഇവിടെ 50 ഇട്ട് കൊടുക്കുക അല്ലെ. അപ്പൊ ബാക്കി എന്താവും, എ സി ഡി സമം എത്ര കിട്ടി, 50 ആണ് കിട്ടി. ഇനി അതേപോലെ ബി സി സമം സി ഡി ആണ് തന്നിട്ടുണ്ട് അല്ലെ. ബി സി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിന് എതിരെ വരുന്ന കോണാണ് ഇതാണ് അല്ലെ. അപ്പൊ ഏതാണ് കോണ്, കോൺ ബി എ സി ആണ് അല്ലെ, ബി എ സി ആണ് അല്ലെ. സമം സി ഡി എന്ന വശത്തിന്റെ എതിരെ വരുന്ന കോൺ അല്ലെ, സി ഡി എന്ന വശത്തിന്റെ എതിരെ വരുന്ന കോൺ ഇതാണ്. അപ്പൊ ഏതാണ് അല്ലെ, ഡി എ സി ആണ്. അപ്പൊ കോൺ ഡി എ സി ആണ്. നമുക്കറിയാം ഡി എ സി നമുക്ക് തന്നിട്ട് 30 ഡിഗ്രി. അപ്പൊ എത്ര ആയി, സമം 30. അപ്പൊ എന്താ പറയാം അല്ലെ, കോൺ ബി എ സി സമം 30 ഡിഗ്രി ആയി. ഇനി നമുക്ക് എ സി എന്നൊരു പൊതുവശമാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറയാം അല്ലെ, ഈ ഇവിടെ ഉണ്ടാവുന്ന കോണളവും ഇവിടെ ഉണ്ടാവുന്ന കോണളവും എന്തായി, തുല്യമായി. ഇപ്പൊ കോൺ ബി സമം കോൺ ടി ആണ് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, എ ബി സി സമം അല്ലെ, അതേപോലെ കോൺ എ ഡി സി ആണ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ കാരണം എന്താ, എല്ലാ കോണളവും കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ കോണളവും കണ്ടെത്തി, ഈ കോണളവും കണ്ടെത്തി അല്ലെ. അപ്പൊ ഒരു ഇതൊരു ത്രികോണമാണ് വന്നിട്ടുള്ളത് അല്ലെ. ഏതാണ് ത്രികോണം, ഞാൻ മുകളിലത്തെ ത്രികോണം മാത്രം എടുക്കുന്നുള്ളൂ അല്ലെ. ഈ ചെറിയ ത്രികോണം വന്നു, ഇതാണ് എ സി ഡി ആണ് അല്ലെ. ഇവിടെ ഈ കോണളവ് 30 ആണ്. അപ്പൊ തൊട്ടുമ്പോ കണ്ടെത്തി ഈ കോണളവ് ഏതാണ്, കോൺ എ സി ഡി എന്ന് പറഞ്ഞാൽ അത്ര 50 ഡിഗ്രി അല്ലെ. എ സി ഡി ആണ്, ഇതാണ് നമ്മളെ 50 ഡിഗ്രി എന്ന് പറഞ്ഞത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിന്റെ അളവ് അല്ലെ, ഈ കോണളവ് കണ്ടെത്താൻ പറ്റുമല്ലോ. എങ്ങനെ, നമുക്ക് ത്രികോണത്തിന്റെ അല്ലെ മൂന്ന് കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണെന്ന് അറിയാം അല്ലെ. ആ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ ഇതാ ഇതിനകത്ത് അല്ലെ, കോൺ എ പ്ലസ് അല്ലെ ഈ കോണ് പ്ലസ് കോൺ സി പ്ലസ് കോൺ ഡി സമം എത്രയാണ് അല്ലെ, 180 ആണ്. ഈ കോണി നമുക്ക് കിട്ടിയിട്ടുണ്ട്, എത്രയാണ്, 30 ഡിഗ്രിയാണ് അല്ലെ. ഇവിടെ 30, കോൺ സി എത്രയാണ്, 50 ഡിഗ്രിയാണ്. പ്ലസ് കോൺ ഡി നമുക്കറിയില്ല, അതെടുത്ത രീതി അല്ലെ സമം 180. 30 + 50 അല്ലെ, 30 കൂടി 50 കൂട്ടുക, എത്ര വരും, 0. 3 × 5 എന്ന് പറഞ്ഞാൽ എത്ര, 8 ആണ്. അപ്പൊ 80 ആയി. അപ്പൊ എന്ത് കിട്ടി, 30 × 50 എന്ന് പറഞ്ഞാൽ 80 ആയി. പ്ലസ് കോൺ ഡി അല്ലെ, ഇവിടെ ഉണ്ടാകുന്ന കോൺ ഡി ആണ് സമം എത്രയാണ്, 180 അല്ലെ. ഞാൻ ഇവിടെ കോൺ ഡിയോടെ നിർത്തി, ഈ 80 അങ്ങോട്ട് കൊണ്ടുപോയി അല്ലെ. ഇവിടെ പ്ലസ് ആണ്, അപ്പൊ അങ്ങോട്ട് ഉണ്ടാകുന്ന മൈനസ് ആയി സമം. എന്ത് ചെയ്യാം, 180 നിന്ന് 80 കുറക്കുക, 0 × 0 പോയാൽ 0, 8 × 8 കുറച്ചാൽ 0, പിന്നെ 1 × 7. അപ്പൊ എത്ര കിട്ടി, 100 കിട്ടി. അപ്പൊ എത്ര, കോൺ ഡി സമം 100 ഡിഗ്രി. നമുക്കറിയാം കോൺ ഡിയും കോൺ ബിയും തമ്മിൽ തുല്യമാണ്. കാരണം എന്താ, എ സി എന്നൊരു പൊതുവശമാണ് അല്ലെ. അങ്ങനെയാണപ്പോ അതിന്റെ എതിരെ വരുന്ന കോണുകൾ തമ്മിൽ തുല്യമാണല്ലോ. ഇവിടെ കോൺ ഡിയും കോൺ ബിയും എന്താണ്, തുല്യമാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മള് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെതാ, കോൺ ഡി നമ്മൾ കണ്ടെത്തി 100 ആണ്. അപ്പൊ എന്തായി, കോൺ ബി സമം 100 ഡിഗ്രി ആയി. അപ്പൊ കോൺ ബി സമം എത്ര ടി അല്ലെ, 100 ഡിഗ്രി. അപ്പൊ നമുക്ക് എല്ലാ കോണുകളും കിട്ടിയല്ലോ അല്ലെ. അപ്പൊ ഇതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കുക.